എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഒരു വെറൈറ്റി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇന്ന് വൈകുന്നേരം, അതായത് നമ്മുടെ വീടുകളിലൊക്കെ വൈകുന്നേരം കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ 4 മണിക്ക് ചെറിയൊരു സ്നാക്സ്, അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും, അതിന് പറ്റിയ സാധനങ്ങളാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വരൂ 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 വരൂ. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, സവാള. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. ഓക്കെ, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിയുക. ഒരു പച്ചമുളക് മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള, സവാളയുടെ പകുതി ചെറുതായിട്ട് നമ്മൾ കൊത്തി കൊത്തി അരിയുക. പിന്നെ ചെറുതായിട്ട് അരിയുക. സവാളയും ഇഞ്ചിയും പച്ചമുളകും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ സാധനം ഉണ്ടാക്കി, സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും, എല്ലാ വീട്ടമ്മമാരും വീടുകളിൽ ഉണ്ടാക്കി നോക്കൂ ഗൈസ്. ഒരു പാത്രം എടുത്ത ശേഷം രണ്ട് മുട്ട പൊട്ടിച്ച് കഴിക്കാം. അധികം വേണ്ട, നമുക്ക് 2 മുട്ട മതി കേട്ടോ. 2 മുട്ട പൊട്ടിച്ച ശേഷം നല്ലോണം നമ്മൾ വറുത്തിട്ടെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച ശേഷം, ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം പാൻ നന്നായിട്ട് ചൂടാകണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകണം, പാൻ നന്നായിട്ട് ചൂടാകണം. ദെൻ മുട്ടയുടെ മിക്സ് നമ്മൾ പാനിലേക്ക് ഒഴിക്കുക. ഒഴിച്ച ശേഷം എല്ലാം അവിടുന്ന് വരാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ കറക്കി എടുക്കും. പൊട്ടിപ്പോയി കഴിഞ്ഞ പണി കിട്ടും. മുട്ട മറിച്ചിടുക. മുട്ട മറിച്ചിട്ട ശേഷം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ പിള്ളേർ ഓടി വരും, മുട്ട വറക്കുന്നുണ്ട് അമ്മേ നല്ല സ്മെല്ലാന്ന് പറഞ്ഞപ്പോ എന്റെ പിള്ളേർ ഓടി വരട്ടെ മുട്ടയുടെ സ്മെല്ല് കേട്ട്. ഏകദേശം ഇതായിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കിയ ശേഷം നമ്മൾ നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ഇത് കുറച്ച് അവല്, തേങ്ങ, ശർക്കര ഇത് മിക്സാക്കി ഓൾറെഡി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കൂട്ട് നമ്മൾ ഈ മുട്ട ഓംലെറ്റിൻ്റെ നടുക്ക് എല്ലായിടത്തും നല്ല മിക്സാക്കിയിട്ട് നമ്മൾ വയ്ക്കുക. ഇങ്ങനെ നിരത്തി വയ്ക്കുക. എല്ലായിടത്തും ഒരേപോലെ വരണം കേട്ടോ. നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മൾ മുട്ട ഇങ്ങനെ ചുരുട്ടിയെടുക്കുക.
ഇങ്ങനെ നമ്മൾ നന്നാക്കി ചുരുട്ടിയെടുക്കുക. വേണ്ടാത്ത സാധനമൊക്കെ മാറ്റാം, വേണ്ടാത്തല്ല തുടങ്ങിയിട്ടേ കണ്ടോ. ഇപ്പോൾ ഒരു പാൻ കേക്കിന് ലുക്കില്ലേ ഗൈസ്. അപ്പം ചുരുട്ടിയെടുത്ത ശേഷം ഇത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുക, സ്മോൾ പീസസ്. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ടാക്കിയ ശേഷം ഇങ്ങനെ പീസുകൾ മാറ്റി വയ്ക്കുക. നമ്മൾ പീസ് കട്ടാക്കി വെച്ചു. ഇതിന് 4 മണിക്ക് കുട്ടികൾ കഴിഞ്ഞ് കൊടുത്തൊരു നല്ല ടേസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ കഴിച്ചു കൊടുക്കാം. സൂപ്പർ. മോനോ കുട്ടികൾ, മോനെ എന്റെ മോനെ, സൂപ്പർ അല്ലേ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ 4 മണി 16 സ്നാക്സ് ചെറിയ സ്നാക്സ് ആയിട്ട് കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഓക്കെ, താങ്ക് യു.